ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ചെറിയൊരു പനിയടിച്ചിരിക്കുകയാണ്, അത് സൗണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ നമ്മുടെ LDC പരീക്ഷ ജൂലൈയിൽ നടക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം 12,000-ലധികം ഒഴിവുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 12,000-ലധികം ഒഴിവുകൾ ഉണ്ടാകും. ജൂലൈയിലാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ തന്നെ ഏകദേശം 6,000-ത്തിന് മുകളിൽ നിയമനം ഈ നിലവിലെ ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുണ്ട്. 2025 അടുത്ത വർഷം ഓഗസ്റ്റോളം നമുക്ക് ഈ ഒരു ലിസ്റ്റിന് കാലാവധി പല ജില്ലകളിലുമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 12,000-ത്തിനടുത്ത് തന്നെ നമുക്ക് എല്ലാ ജില്ലകളിലും കൂടി എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തവണ അപേക്ഷകരുടെ എണ്ണം പൊതുവെ കുറവാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്നാലും താരതമ്യേനെ കുറവാണെന്ന് പറയാം. PSCയുടെ ചില നയങ്ങളും മറ്റ് നിയമനത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ ബന്ധപ്പെട്ടാണ് പലരും എന്താണ് PSCയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരീക്ഷകൾ എഴുതുന്നില്ല എന്ന രീതിയിൽ ഈ ഒരു ഇതിനെ ഒഴിവാക്കി വിദേശങ്ങളിലും അതുപോലെ മറ്റ് ജോലികളിലും പ്രൈവറ്റ് ജോലികളിലൊക്കെ പോയത്. പക്ഷേ ഇത് ഈ ഒരു അപേക്ഷ കൊടുത്തവരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുത്താൽ അടുത്ത വർഷ അവസാനത്തോടു കൂടി തന്നെ നമുക്ക് എന്താ പറയണ്ടേ ഈ ഒരു നമ്മുടെ ഏത് ജില്ലയിലാണോ കൊടുത്ത ആ ജില്ലയിൽ ജോലിയിൽ കയറാൻ വേണ്ടി സാധിക്കും. LDC ആയിട്ട് അത്യാവശ്യം ഒഴിവുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നതാണ്. അടുത്ത വർഷം ഈ ഒരു മെയ്യോടെ 2025 മെയ് മാസത്തോടെ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടയർമെന്റ് ഒക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പം നല്ല രീതിയിൽ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ സാധ്യതകൾ എന്ത് ചെയ്യും, നമ്മുടെ ഇതിലേക്ക് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ ഒരു ലിസ്റ്റിൽ മാത്രമല്ല നമ്മുടെ ലിസ്റ്റിൽ കൂടി അത് ഗുണം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ LDC പലരും വളരെ ആലസ്യത്തോടെ കഴിയുകയാണ്. കാരണം ഈ LDC ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി 100 ദിവസത്തെ താഴെ, അതായത് 100 ദിവസം പോലും ഇല്ല, 100 ദിവസത്തിൽ താഴെ മാത്രമാണ് LDC പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലുള്ളത്. പലരും ഇപ്പോഴും പഠിക്കാതിരിക്കുകയാണ്. പലരും എന്താണ് ആ ഒരു ക്ഷീണത്തിലാണ്, താല്പര്യമില്ല പഠിക്കാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാം, കാരണം നല്ല രീതിയിൽ പഠിക്കുന്ന ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്ന കുറച്ച് പേര് പുറത്തുണ്ടെന്ന്. അവര് വളരെ സമഗ്രമായി ഇരുന്ന് SCRTയും NCRTയും റാങ്ക് ഫയലും PYQ ഒക്കെ പഠിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ റിവിഷൻ പോലും തുടങ്ങിക്കഴിഞ്ഞു പലരും. അവരോട് നിങ്ങൾ മത്സരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ശക്തമായ തയ്യാറെടുപ്പ് നടത്തി. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ 6 മാസം 1 വർഷം എടുത്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിക്കാൻ പറ്റും. അത് നിങ്ങളുടെ കഴിവാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറെടുപ്പ് ശക്തമാക്കുക, ഇനിയും ഉറങ്ങരുത്. ദയവ് ചെയ്ത് നിങ്ങൾ എഴുന്നേറ്റ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാണ്ടി നോക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ പത്രത്തിൽ വന്ന, കേരളകൗമുദിയിൽ വന്ന ഒരു വാർത്തയും അതിനുശേഷം നിലവിലെ ജില്ലകളുടെ നിയമനം എത്രയായി, എത്രയായിരുന്നു കട്ട് ഓഫ്, ഏകദേശം എത്ര പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വളരെ വിശദമായി നമുക്കത് പരിശോധിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇന്നത്തെ വാർത്തയിലേക്ക് പോവാം. ഇങ്ങനെയാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്. LD ക്ലർക്ക് പരീക്ഷ ജൂലൈയിൽ, പ്രതീക്ഷ 12,000+ ഒഴിവുകൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നമുക്ക് LD ക്ലർക്ക് തസ്തികയിൽ അപേക്ഷിച്ചവരുടെ എണ്ണം ഇക്കുറി താഴുന്നെങ്കിലും മത്സര ചൂടിന് കുറവില്ല. ജൂലൈ മുതൽ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന പരീക്ഷ എഴുതാൻ കഠിന പരിശീലനത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. 2025 ഓഗസ്റ്റ് 1 നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മുൻവർഷത്തെ കണക്കുകളനുസരിച്ച് വിവിധ ജില്ലകളിലായി 12,000-ലധികം നിയമനം നടക്കുമെന്നാണ് പ്രതീക്ഷ. 12,95,446 പേരാണ് ഇക്കുറി LD ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. 2019 വിജ്ഞാപനത്തിൽ 1,7,58,338 അപേക്ഷകൾ ലഭിച്ചു. ഇക്കുറി 4,62,892 പേരുടെ കുറവുണ്ട്. അതായത് 4.5 പേരുടെ കുറവ്. പൊതുവിജ്ഞാനം 50 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20, ഗണിതവും മാനസിക ശേഷി പരിശോധനയും 10, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷ 10 എന്നിങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ. എല്ലാ വിഷയത്തിലും അടിസ്ഥാന അറിവുകൾ ആർജിക്കുക എന്നതാണ് പ്രധാനം. കണക്ക്, മെന്റലബിലിറ്റി എന്നിവയിൽ മികച്ച തയ്യാറെടുപ്പ് നടത്തിയാൽ ഇതിൽ 90% വരെ മാർക്ക് നേടാൻ കഴിയും. പൊതുവിജ്ഞാനത്തിൽ ചിട്ടയായ തയ്യാറെടുപ്പ് വേണം. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മുൻ ജ്യോതി പേപ്പറുകൾ പരമാവധി പരിശീലിക്കുന്നത് വലിയ ഗുണം ചെയ്യും. ഹൈസ്കൂൾ തലത്തിലെ പാഠപുസ്തകങ്ങൾ സൂക്ഷ്മമായി വായിക്കണം. മാതൃകാ ചോദ്യ പേപ്പറുകളും പരിശീലിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്ഥിരം എല്ലാവരോടും പറയുന്ന കാര്യങ്ങൾ തന്നെ അവർ ഒരു വാർത്താക്കുറിപ്പായി ഇറക്കിയെന്നേ ഉള്ളൂ. കാരണം ജൂലൈയിൽ പരീക്ഷയാണ്, 12,000+ ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം, 4,50,000-ൽ കൂടുതൽ ആളുകൾ ഇത്തവണ പരീക്ഷ എഴുതുന്നതിൽ കുറവാണ്. നമുക്ക് കൃത്യമായി പഠിച്ചാൽ തന്നെ ഇത് നേടാം. അതിൽ തന്നെ ഇതിൽ പറയുന്നുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2025 ഓഗസ്റ്റ് 1 ഓരോ ലിസ്റ്റിന്റെ അനുസരിച്ചിരിക്കും. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2022 ഓഗസ്റ്റ് 1 2022 ഓഗസ്റ്റ് 1 ലിസ്റ്റ് നിലവിൽ വന്നത്. നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 2025 ജൂലൈ 31 2025 ജൂലൈ 31 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ലിസ്റ്റിൽ നിലവിലെ ലിസ്റ്റിലാകെ 23,518 പേരാണുള്ളത്. ലിസ്റ്റിലാകെ
ഇതുവരെ നിയമന ശുപാർശകൾ 6,296 നിയമന ശുപാർശകൾ നടന്നു. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 12,069 പേർക്കാണ് നിയമനം ലഭിച്ചതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്കിവിടെ നമ്മുടെ സിലബസ് തന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം അതായത് എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ഇത്രയും നമുക്ക് 50 മാർക്കിന്റെ വസ്തുതകൾ. പിന്നെ ആനുകാലിക വിഷയം 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ 10 മാർക്ക്. ഈ 4 എണ്ണം കൂട്ടി ആകെ 50. അങ്ങനെ നമുക്ക് 100 മാർക്കിന്റെ പരീക്ഷകൾ. നിങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇത് ഇത്രയും പൊതുവിജ്ഞാനം, സുപ്രധാന നിയമങ്ങൾ വരെയുള്ള പൊതുവിജ്ഞാനം പഠിച്ച 50 മാർക്കാണ്. ബാക്കി ഇതാ ഈ ഈ പറയുന്ന 3-4 ടോപ്പിക്, ആനുകാലിക വിഷയങ്ങൾ, കണക്ക്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 50 മാർക്ക് അവിടെ എല്ലാതെയും നിങ്ങൾക്ക് ലഭിക്കും. ഈ 50 മാർക്ക് നിങ്ങൾ ഒരു 40+ കരസ്ഥമാക്കിയാൽ ബാക്കി ഒരു 50 നിങ്ങൾ ഒരു 40 കരസ്ഥമാക്കിയാൽ മതി. നിങ്ങൾ 80 ഒക്കെ ആയി നല്ല റാങ്കിൽ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാൻ കഴിയും അത്രയും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഏറ്റവും കുറഞ്ഞത് ഈ ഒരു റേഞ്ചിലെങ്കിലും മാർക്ക് വാങ്ങിക്കണം. ഇത്തവണത്തെ കട്ട് ഓഫ് നോക്കേണ്ട, ഒരു 70+ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 70+ മാർക്ക് നമ്മൾ വാങ്ങിക്കണം. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കണ്ട ടോപ്പിക്കുകൾ തന്നെയാണ് ആദ്യം തന്നെ നിങ്ങൾ PYQ എടുത്ത് പരിശോധിക്കുക. ചോദ്യം വന്നത് എങ്ങനെ, കൂടെ അതിന്റെ സിലബസ് എവിടെയുണ്ട്, സിലബസ്, വിശദമായ സിലബസ് നിങ്ങൾ എടുക്കുക. അതിൽ PYQ വെച്ച് പഠിച്ച് ഏത് ഭാഗത്തുനിന്ന് ചോദ്യം എങ്ങനെയൊക്കെ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2021 മുതലുള്ള ചോദ്യങ്ങൾ എടുത്ത് വേണം പരിശോധിക്കാൻ. അങ്ങനെ പരിശോധിച്ച ശേഷം വേണം എന്ത് ചെയ്യുക, പഠനത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കാൻ. PYQ കൃത്യമായി അനലൈസ് ചെയ്ത്, സിലബസും കൃത്യമായി അനലൈസ് ചെയ്ത ശേഷം നിങ്ങൾ പഠനത്തിന്റെ മേഖലയിലേക്ക് ഓരോ ടോപ്പിക്കും എടുത്ത് അതിന്റെ അത് പഠിച്ച് PYQ ഒന്നുകൂടി എടുത്ത് പരിശോധിച്ചു നോക്കും. അങ്ങനെ നിങ്ങൾ പോവുക, പരമാവധി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഉറങ്ങുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഉറക്കം എഴുന്നേൽക്കുക. നിങ്ങൾ ഇന്ന് തന്നെ ഓരോ ദിവസവും ഓരോ PYQ പഠിക്കുക. ഓരോ ദിവസവും ഓരോ PYQ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതുപോലെ SSCRT പാഠപുസ്തകങ്ങൾ, ഓരോ ദിവസവും ഓരോ SSCRT പാഠപുസ്തകം, അത് സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും ഓരോ പാഠപുസ്തകം, അതായത് ഒരു ദിവസം 2 പാഠപുസ്തകം ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും 2 ചാപ്റ്റർ ഒരു ദിവസം പഠിക്കുക. അത് പരമാവധി ഹൃദ്യസ്ഥമാക്കുക. PYQ നോക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു റാങ്ക് ഫയൽ എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പോവുക. ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 4-5 മണിക്കൂർ ഒന്ന് ചെലവഴിക്കുക, നിങ്ങൾക്ക് അടുത്ത 100 ദിവസം കൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും. ഒറ്റ പരീക്ഷയേ ഉള്ളൂ എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പഴയതുപോലെ 2-3 പരീക്ഷയില്ല, ഒറ്റ പരീക്ഷയാണ്. ആ ഒറ്റ പരീക്ഷ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ജോലിയിലേക്ക് എത്താനും പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വാർത്ത ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഇനി അടുത്തത് ഓരോ ജില്ലയുടെയും നിലവിലെ അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണ്. ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1/8/2022 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. 1/8/2022 നിലവിൽ 759 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. 759 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പണിൽ നിന്ന് നിലവിൽ 450 പേർക്ക് ഇത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ട്. ഓപ്പൺ കാറ്റഗറി 7479 ഓരോന്ന് ഇതാ ഈ പോയത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.67 ആയിരുന്നു. അന്നത്തെ കട്ട് ഓഫ് 52.67 ആയിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 1438 പേരാണുള്ളത്. 1438 പേരാണുള്ളത് മെയിൻ ലിസ്റ്റിൽ. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 450 പേർക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. ആകെ 750 പേർക്ക് ഇവിടെ ഇത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതിൽ SC ST ഒക്കെ സപ്ലി വന്നു, അതുപോലെ SSCC സപ്ലി വന്നു, LI HI LV HI LDCP ഒക്കെ വന്നു, അതുപോലെ വിശ്വകർമ്മി ഹിന്ദു നാടാരും ഓപ്പൺ ടേണിൽ പോയി തുടങ്ങിയെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയുമാണ് ഈ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയാം. അടുത്തത് കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1/8/2022 റാങ്ക് ലിസ്റ്റ് വന്നു. 472 അഡ്വൈസാണ് ടോട്ടൽ പോയിരിക്കുന്നത്. 472 അഡ്വൈസ് ഓപ്പണിൽ നിന്ന് 274 പേർക്ക് പോയി, 274 ആൾ പോയിരിക്കുകയാണ്. ആകെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.67 ആയിരുന്നു. അതായത് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് 54.67 ആയിരുന്നു. 809 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. 809 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 472 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്.
ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1/8/2022 തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. നിലവിൽ 405 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കാം. 405 പേർക്ക് അഡ്വൈസ് പോയി. ഓപ്പണിൽ നിന്ന് 245-ാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത്. 48.67 ആയിരുന്നു ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ്, LDCയുടെ കട്ട് ഓഫ്. ആലപ്പുഴ ജില്ല LDCയുടെ കട്ട് ഓഫ് 48.67 ആയിരുന്നു. 707 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 707 പേർ. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് നിലവിൽ 390 വരെയാണ് പോയിരിക്കുന്നത്. 390 ടോട്ടൽ അഡ്വൈസ് പത്തനംതിട്ട ജില്ലയിൽ പോയിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഓപ്പണിൽ നിന്ന് 212-ാമത്തെ വ്യക്തി കൂടി പോയിട്ടുണ്ട്. ഓക്കെ, ഈഴവ 225-ഉം SC ST ഒക്കെ സപ്ലി വന്നിട്ടുണ്ട്. അവിടുത്തെ പത്തനംതിട്ട കട്ട് ഓഫ് 53 മാർക്കായിരുന്നു. 53 മാർക്കായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ്. 571 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 571 പേരാണ് പത്തനംതിട്ട ജില്ലയുടെ മെയിൻ ലിസ്റ്റിലുള്ളത്. നിലവിൽ 390 അഡ്വൈസ് പോയിരിക്കുന്നു. കോട്ടയം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാലും റാങ്ക് ലിസ്റ്റ് വന്നത് 1/8/2022. നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 417 പേർക്കാണ്. 417 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ നിന്ന് 252-ാമത്തെ വ്യക്തി പോയിട്ടുണ്ട്. അതുപോലെ ഈഴവ 259. ഇനി കോട്ടയം ജില്ലയിലെ LDCയുടെ കട്ട് ഓഫ് 54.67 ആയിരുന്നു. 54.67. 845 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 417 പേരവിടെ കോട്ടയം ജില്ലയിലെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് 1/8/2022 നിലവിൽ വന്നു. നിലവിൽ 676 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ടോട്ടൽ 676 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ നിന്ന് 452-ാമത്തെ വ്യക്തി പോയിട്ടുണ്ട്. ഈഴവ 456. ഇതിന്റെ കട്ട് ഓഫ്, എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് 53 മാർക്കായിരുന്നു. 53 മാർക്കായിരുന്നു കട്ട് ഓഫ്. 1186 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 1186 പേര്. നിലവിൽ 676 പേര് പോയി. അടുത്തത് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ 1/8/2022 തന്നെയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. 324 അഡ്വൈസ് ആണ് നിലവിൽ പോയിരിക്കുന്നത്. 324 അഡ്വൈസ് ഇടുക്കി ജില്ലയിൽ വന്നിട്ടുണ്ട്. ഓപ്പണിൽ നിന്ന് 224-ാമത്തെ വ്യക്തി പോയിട്ടുണ്ട്. ഈഴവ 223 ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 49 ആണ് ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് ഉണ്ടായത്. 49 മാർക്കാണ്. 581 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുക. 581 പേര്. നിലവിൽ 324 പേര് അഡ്വൈസ് പോയിട്ടുണ്ട്. അടുത്ത തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ 1/8/2022 റാങ്ക് ലിസ്റ്റ് വന്നു. ടോട്ടൽ അഡ്വൈസ് 547 ആണ്. 547 പേര് പോയിട്ടുണ്ട്. ഓപ്പണിൽ നിന്ന് 355-ാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് പോയിരിക്കുകയാണ്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 55.33 ആണ്. 55.33 മാർക്കാണ് എന്ത് തൃശൂർ ജില്ലയുടെ കട്ട് ഓഫ്. 1039 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 1039 പേർ. നിലവിൽ 547 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അടുത്ത പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ 1/8/2022 റാങ്ക് ലിസ്റ്റ് വന്നു. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 509 ആണ്. 509 പേർക്ക് ടോട്ടലായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ 326-ാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത്. പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54 മാർക്കായിരുന്നു. എത്രയാണ്? 54 മാർക്ക്. 961 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 961 പേര്. 54 ആണ് കട്ട് ഓഫ്. നിലവിൽ 509 അഡ്വൈസ് പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1/8/2022 തന്നെയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 614 പോയിരിക്കുകയാണ്. 614 അഡ്വൈസ് ആണ് ടോട്ടലായിട്ട് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ടേണിൽ നിന്ന് 412 പോയിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ 412-ാമത്തെ വ്യക്തി. ഈഴവ 416. ഇങ്ങനെ SC ST സപ്ലിയിലൊക്കെ വന്നിട്ടുണ്ട്. മുസ്ലിം 414. മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് 53 മാർക്കായിരുന്നു. എത്രയാണ്? 53 മാർക്കായിരുന്നു മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ്. അതിൽ മലപ്പുറം ജില്ല മെയിൻ ലിസ്റ്റിൽ 997 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 997 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 614 അഡ്വൈസ് പോയിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1/8/2022 തന്നെയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അഡ്വൈസ് 495 പേർക്ക് പോയിട്ടുണ്ട്. 495 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ 318-ാമത്തെ വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് 54.33 ആണ്. 54.33 ആണ്. ആകെ 987 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 987 പേരെ. പക്ഷെ ടോട്ടൽ അഡ്വൈസ് 495 പോയിരിക്കുകയാണ്. അടുത്ത വയനാട് ജില്ലയിലേക്ക് വന്നാലും 1/8/2022 തന്നെയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ 237 അഡ്വൈസ് പോയിട്ടുണ്ട്. നിലവിൽ 237 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ ടണ്ണിൽ 153-ാമത്തെ വ്യക്തിയും ഈഴവയിൽ 154 പോയിട്ടുണ്ട്. മുസ്ലിം 285 പോയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഓപ്പണൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് വയനാട് ജില്ലയുടെ കട്ട് ഓഫ് ചോദിച്ചാൽ 50.67 ആയിരുന്നു. വയനാട് ജില്ലയുടെ കട്ട് ഓഫ് 50.67 ആയിരുന്നു. 372 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, 372 പേര് മെയിൻ ലിസ്റ്റിൽ. ടോട്ടൽ അഡ്വൈസ് 237 പോയിരിക്കുകയാണ്.
കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ 1/8/2022 തന്നെയാണ് ആംഗ്ലസ് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ 548 അഡ്വൈസ് പോയിരിക്കുകയാണ്. നിലവിൽ 548 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 329-ാമത്തെ വ്യക്തിയും ഈഴവ 333-ഉം CST സപ്ലി മുസ്ലിം 347 ബാക്കി സപ്ലി ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതിൽ കട്ട് ഓഫ് കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് 55.33 ആയിരുന്നു. 55.33 ആയിരുന്നു കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 960-ഓളം പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 960, അതിൽ ടോട്ടൽ അഡ്വൈസ് 548 പേർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത കാസർഗോഡ് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1/8/2022 തന്നെയാണ് ആംഗ്ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ 212 അഡ്വൈസ് പോയിരിക്കുകയാണ്. നിലവിൽ 212 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 126-ാമത്തെ വ്യക്തിയും ഈഴവ 125 ഇങ്ങനെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 51.33 മാർക്കാണ്. കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് 51.33. അതിൽ 530 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ടോട്ടൽ അഡ്വൈസ് 212 പോയിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമാണ് ഓരോ ജില്ലയിലെയും കട്ട് ഓഫും ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കുക. നിലവിലെ അഡ്വൈസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാ ജില്ലകളിലും അഡ്വൈസ് പോയി കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ആ രീതിയിൽ തന്നെ നടക്കുമെന്ന് വിശ്വസിക്കാം നമുക്ക്. പക്ഷേ എന്നാൽ ചെറിയൊരു ഇടിവൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു 2025 ആകുമ്പോഴത്തേക്കും മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ആലസ്യം വിട്ട് ഉണരുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ SCERT കൃത്യമായി പഠിക്കുക. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ SCERT പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ NCERT മുഴുവനായിട്ട് വായിക്കുകയല്ല, നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ SCERT മാത്രം NCERT മാത്രം പഠിക്കുക. SCERT അങ്ങനെ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം നമുക്ക് അത് കണ്ടാൽ അറിയാം. ആ ചാപ്റ്റേഴ്സ് മാത്രം സിലബസ് നോക്കി പഠിച്ചു പോവുക. ആവശ്യമില്ലാത്തത് ആരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ PYQ കൃത്യമായി PYQ ഒരു റാങ്ക് ഫയലും നിങ്ങൾ ഉപയോഗിക്കുക. നമുക്ക് SCERT NCERT ഒന്നും ഇല്ലാത്തതും PYQ ഇല്ലാത്തതും ചിലപ്പോൾ റാങ്ക് ഫയലിൽ കിട്ടും. അതുകൊണ്ട് റാങ്ക് ഫയൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി വാങ്ങിക്കുക. ഞാനിവിടെ ടാലന്റിന്റെ റാങ്ക് ഫയലാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. ആ റാങ്ക് ഫയൽ വേണം നമ്മൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയർ ആയിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ, അതായത് ഓൺലൈൻ റേറ്റ് തന്നെ ടാലന്റിന്റെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഒരു വിധ കൊറിയർ ചാർജോ തപാൽ ചാർജോ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ വീട് എവിടെയാണോ അവിടത്തേക്ക് എത്തിച്ചേരും. അതായത് ഒരുവിധ ഡെലിവറി ചാർജ് നമ്മൾ ഈടാക്കില്ല. ഡെലിവറി ചാർജ് ഈടാക്കാതെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അല്ലെങ്കിൽ DTDC കൊറിയർ വഴിയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ലഭിക്കാൻ ഏറ്റവും എളുപ്പം. ആ രീതിയിൽ തന്നെ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നായിരിക്കും. അപ്പൊ അതവിടെ നിങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങൾ ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 90%+ അവിടെ കവർ ചെയ്യും. പിന്നെ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത് ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു 50 മാർക്കിന്റെ കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ്. ആ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ PSC ബുള്ളറ്റിൻ കൃത്യമായി പഠിക്കണം. PSC ബുള്ളറ്റിൻ, മാതൃഭൂമിയുടെ GK കറണ്ട് അഫയേഴ്സ് ഉണ്ട്. GK കറണ്ട് അഫയേഴ്സ് അത് വളരെ വ്യക്തമായി എല്ലാ മാസവും വെച്ച് പഠിക്കുക. പിന്നെ മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലൊക്കെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഇത് വരുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാ ദിവസവും എനിക്ക് തോന്നും എല്ലാ മാസവും മനോരമയിൽ വരുന്നുണ്ട്. അതുപോലെ എല്ലാ ബുധനാഴ്ചയാണ് തോന്നുന്നു മാതൃഭൂമിയിലും ഇത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി നോട്ട് ചെയ്ത് പോവുക. അതുകൂടാതെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് കിട്ടുമോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് പോവുക. PSC ബുള്ളറ്റിൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് 2023 ഫെബ്രുവരി, 2023 ജനുവരി ചെയ്തിട്ടുണ്ട്. 2023 മാർച്ച് നമ്മൾ ഈ ഒരു ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം MEM എന്ന് പറയുന്നത്, മാത്സ് ഇംഗ്ലീഷ് മലയാളം, ഇത് 30 മാർക്കിന്റെ ചോദ്യങ്ങൾ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. പരമാവധി ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടും അതൊക്കെ വർക്കൗട്ട് ചെയ്ത് പോവുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും എന്താണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും 1 മണിക്കൂർ വെച്ച് 3 എണ്ണത്തിന് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ 3 എണ്ണത്തിനും കൂടി കൊടുക്കുക. നിങ്ങൾ ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേത് പഠിക്കാൻ വേണ്ടി കൊടുത്താൽ മതി. ഈ 3 എണ്ണവും പഠിക്കാൻ നിങ്ങൾ 2 മണിക്കൂർ കൊടുക്കുക. ഓരോന്നും നിങ്ങളുടെ ഇഷ്ടത്തിന് സമയം കണ്ടെത്തി പഠിക്കുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളതുണ്ടാവുക, വിഷമമുള്ളതുണ്ടാവുക, മീഡിയം ആയിട്ടോ, അത് നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കുക. ഒരു ദിവസം ഈ 3 എണ്ണത്തിനും കൂടി 2 എണ്ണം കൊടുക്കുക. ഒരു കുറച്ചധികം ചോദ്യങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിച്ച് പോവുക. ഇംഗ്ലീഷൊക്കെ പ്രത്യേകിച്ച് വൊക്കാബുലറി ഒക്കെ കൃത്യമായി പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ 100 ദിവസം കൊണ്ട് കയറും. ഇനി തീരെ സമയമില്ല. ഇനിയും നിങ്ങൾ കൃത്യമായി പഠിക്കാതെ പോയാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്നല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പൊ കൃത്യമായി പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു പഠനത്തിന്റെ മുന്നോട്ടായി പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും നൽകുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗമാകാൻ ശ്രമിക്കുക. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായി ലഭിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒന്ന് അങ്ങ് തരിക. ഓക്കെ,
അതുപോലെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമുക്ക് ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പോൾ കൃത്യമായി വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.